പൊടിഞ്ഞു. ഹലോ, ഏവർക്കും സ്വാഗതം. മെട്രോ മലയാളത്തിന്റെ ഫയർ സൈഡ് ചാറ്റ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിസ്സസ് നിഫി റഷീദിനെയാണ്. ഞങ്ങൾ ഇങ്ങനാണ് ബായ് എന്ന ഒരു ബുക്ക് എഴുതി മലയാളികളുടെ ഇടയിൽ ഇപ്പൊ പ്രമുഖിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നും, ന്യൂ സൗത്ത് വെയിൽസിലെ ഓറഞ്ചിൽ നിന്നുമുള്ള നിഫിത്ത. അപ്പൊ നിഫിത്തയ്ക്ക് ഈ എപ്പിസോഡിലേക്ക് സ്പെഷ്യൽ സ്വാഗതം. താങ്ക് യു സോ മച്ച് നിഫിത്ത ഫോർ ജോയിനിങ് വിത്ത് അസ്. ഹൗ ആർ യു ഡൂയിങ്? താങ്ക് യു നിഷ, ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഒത്തിരി സന്തോഷം, കാരണം ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു എന്നാ പറയണ്ട ഇന്റർവ്യൂയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. അപ്പൊ ഇന്ന് നമ്മള് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക്, അതിനെ പറ്റിയുള്ള ആ ഒരു അതെങ്ങനെയാണ് ആ ഒരു ബുക്ക് എഴുതാനുള്ള ഒരു പ്രചോദനം, ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ബുക്ക് അടുത്ത മാസം നമുക്ക് ഓസ്ട്രേലിയയിൽ എത്തുവാണ്. അപ്പം മലയാളി സുഹൃത്തുക്കൾ എല്ലാവർക്കും ഈ ബുക്ക് ലഭ്യമാണ് ഓസ്ട്രേലിയയിൽ. തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഇന്റർവ്യൂവിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? താങ്ക് യു സോ മച്ച്. ഈ ഒരു ബുക്കിന്റെ ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങൾ ഇങ്ങനെയാണ് ബായ്, ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ട് ഈ ഒരു ബുക്ക് എഴുതാനുണ്ടായ ആ ഒരു പ്രചോദനം അതൊന്ന് പറയൂ. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ചെറുപ്പത്തില് സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിക്കുമ്പോ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിലെ ഒരു രണ്ടു മൂന്ന് ലേഡീസ് കൂട്ടായ്മകളിൽ ഞാൻ സജീവമായിട്ടുണ്ട്. അതായത് പുസ്തകശാല, FTGT, പെൻ റെവല്യൂഷൻ, പിന്നെ മനസ്സ് പോകുന്നിടം. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഒത്തിരി നല്ല പോലെ എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു മാഗസിൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്നോടൊരു ഓർമ്മക്കുറിപ്പ് എഴുതണം എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ നിർബന്ധിച്ച് അങ്ങനെ 2019 ഒരു ചെറിയ കുറിപ്പ് എഴുതി. അതിനുശേഷം ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പം ഓരോ കുറിപ്പുകൾ ഇങ്ങനെ എഴുതി, അതാണ് ഇങ്ങനെ കുറിപ്പ് ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നതിന് തുടക്കം. അപ്പൊ ഒരു 4-5 കുറിപ്പുകൾ എഴുതി കഴിഞ്ഞപ്പം നമ്മുടെ അടുത്ത സുഹൃത്തായ ലതാ പുളിക്കമാലി എന്നോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോ എന്നാ വിളിക്കുന്നത്, ബ്രോ നമുക്ക് ഇതൊരു ബുക്ക് ആക്കണം എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോ ചിരിയാവുന്നത്, കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓർമ്മക്കുറിപ്പുകളൊക്കെ ആരെങ്കിലും ബുക്കാക്കോ എന്നായിരുന്നു എന്റെ സംശയം. എനിവേ, ഒരു എന്നിലാ അവർക്ക് പത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് ഒരു 10-25 കുറിപ്പായപ്പം ലത തന്നെ ഒരു പബ്ലിഷറോട് എന്നതിനെ പറ്റി സംസാരിച്ചു. അപ്പൊ പബ്ലിഷർ എന്നോട് കുറച്ച് കഥകൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറിപ്പുകൾ അയച്ചു കൊടുത്തപ്പോൾ കൊള്ളാം, നമുക്ക് ഇതൊരു ബുക്ക് ആക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ ബുക്ക്. അപ്പം ഇതിനകത്ത് ഞാനും എന്റെ ആളെന്ന് പറയണ പോലെ എന്റെ നാടും നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഭായ് എന്നൊരു ബുക്ക് ആണ് ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും വിവരിച്ചിരിക്കുന്നത്, ചെറിയ കഥകളിലൂടെ അല്ലേ? അതെ അതെ, 28 ചെറിയ കഥകളാണുള്ളത്. എന്റെ ജീവിതാനുഭവങ്ങളും ഞാൻ ചുറ്റിനും കണ്ട കുറച്ച് കാര്യങ്ങളും അതാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ പബ്ലിഷറും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ആരായിരുന്നു അത്? നമ്മുടെ എറണാകുളത്തുള്ള വായനപ്പുര പബ്ലിക്കേഷൻസ്, പോൾസൺ തേങ്ങാപ്പുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അതിന്റെ ഓണർ. വായനപ്പുര പബ്ലിക്കേഷൻസ് ആണ് അത് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വായനപ്പുര പബ്ലിക്കേഷൻസും പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതിനപ്പൊ വീട്ടുകാരുടെ ഹെൽപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ നാട്ടിലൊക്കെ? ആ തീർച്ചയായിട്ടും, കാരണം എന്റെ വീട്ടുകാർ ഹസ്ബൻഡിന്റെയും കുട്ടികളുടെയും പിന്നെ നാട്ടിലുള്ള ബന്ധുക്കളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ട്. നാട്ടിലിപ്പം ആവശ്യക്കാർ ബുക്ക് ചോദിക്കുമ്പോൾ എന്റെ ബ്രദറാണ്, എന്റെ ബ്രദർ ഷായാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ 100% ഫാമിലിയുടെ ആ ഒരു കട്ട സപ്പോർട്ടോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, കാരണം നമുക്ക് ആ ഒരു എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ബുക്കിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചിയുടെ മുന്നിലിരിക്കുന്ന ആ ബുക്കാന്ന് തോന്നുന്നു. എന്നെ അതിന്റെ കവർ പേജ് അതൊന്ന് കാണിക്കുവോ, ബുക്ക് ഒന്ന് കാണിക്കുവോ, പ്രേക്ഷകർക്കും കാണാമല്ലോ.
ഞങ്ങൾ ഇങ്ങനെയാണ് ബൈ. അപ്പൊ എല്ലാരും കണ്ടല്ലോ. അപ്പൊ ഈ ഒരു അതിന്റെ കവർ പേജും അതിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു വർക്കൊക്കെ ഇച്ചിരി ഒന്ന് പുറകോട്ട് പിടിച്ച കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ചേച്ചി. ഈ ഒരു കവർ പേജിലുള്ള ആ ഒരു ചിത്രം അത് ആരാണ് അത് ചെയ്തത്? ഏതാണ് ആർട്ടിസ്റ്റ്? അത് ഈ ബുക്ക് ഇപ്പൊ എന്നെ കുറിച്ചുള്ള കഥകളാണല്ലോ കൂടുതൽ. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്റെ ഒരു കാരിക്കേച്ചർ ഫ്രണ്ടിൽ വെക്കാന്ന് പബ്ലിഷറും ഞാനും കൂട്ടുകാരും തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് വഴി എറണാകുളത്തുള്ള പ്രശസ്ത ആർട്ടിസ്റ്റ് രതീഷ് രവിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഐഡിയ പറഞ്ഞു, അതായത് നമ്മുടെ ഒരു കാരിക്കേച്ചർ പ്ലസ് എന്റെ നാട്ടിലെ ഒരു വഴി, ആ വഴിയിൽ ഞങ്ങൾ കൂട്ടുകാര് കളിക്കുന്ന ഒരു ഒരു സീന്. അപ്പം ഞാനത് അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് ഒപ്പിയെടുത്തു എന്ന് പറയണ പോലെ തന്നെ അദ്ദേഹം ഒരു മണ്ണിട്ട പാതയും അതില് ആക്ച്വലി ആ കവറില് കാണുന്ന പടത്തിൽ കാണുന്നത് എന്റെ ചെറുപ്പവും എന്റെ ബ്രദറിന്റെ ചെറുപ്പവും എന്റെ കൂട്ടുകാരന്റെ ചെറുപ്പമാണ്. അതായത് അതെ, ഞാന് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. പിന്നെ അതുപോലെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, പക്ഷെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ചോദ്യത്തില്. പിന്നെ അതിനകത്ത് ഒരു തുമ്പപ്പു വരെ ആ ഒരു കവർ പേജിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ശരിക്കും ആ നമ്മുടെ നാടിന്റെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഗ്രാമത്തിന്റെ ആ ഒരു ഫീല് മൊത്തം ഉൾക്കൊണ്ടാണ് രതീഷ് രവി അത് വരച്ചു തന്നിരിക്കുന്നത്. ശരിക്കും എറണാകുളത്തെ ഒരു പ്രശസ്തനായ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന്. ഞാൻ അടുത്ത അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ കവറിനെ കുറിച്ച് ഒത്തിരി ആളുകള് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ കവർ അതുപോലെ നന്നായിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിന്റെ ഇല്ലുസ്ട്രേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു പ്രശസ്ത സീനിയർ ചിത്രകാരനായ തീർച്ചയായിട്ടും ഒരു ഷാബി കരുവാറ്റ എന്ന് പറയുന്ന ചേട്ടനാണ് അത് വരച്ചു തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കഥയുടെ ഒരു ഇങ്ങനെയാണ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അത് അതിന് അതിൻ്റെതായ ആ ഒരു രീതിയിൽ തന്നെ വളരെ എന്നാ പറഞ്ഞേ റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന രീതിയിൽ കുറെ ആളുകൾ പറഞ്ഞു. അത് ശരിക്കും അതിന്റെ വരകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഞാനിപ്പോ ഏതാ എല്ലാം ബെസ്റ്റാണ്, ഏതാണ് ഇപ്പൊ ബെസ്റ്റ് കാണിക്കണേന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കുവാണ്. നമ്മള് ഇപ്പൊ നാട്ടില് ഇങ്ങനെ കൂട്ടുകാർ കളിക്കുന്ന ആ ഒരു സീന് ഒരു പഴയ ഒരു സിനിമാ തിയേറ്ററിന്റെ ഒരു കഥ പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ ആളുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നുള്ളതാണേ. അപ്പൊ അങ്ങനെ വളരെ വളരെ എന്നാ പറഞ്ഞേ വളരെ നല്ല ഭംഗിയായിട്ടാണ് അതിന്റെ. അപ്പം വലിയ വലിയ ആളുകളാണ് ശരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ പലരുടെ ഒരു അധ്വാനത്തിന്റെ ഒരു ഇത് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഉണ്ട് അതിന്റെ അകത്ത് അല്ലെ. ആ ഒരു മൊത്തത്തിലുള്ള തീർച്ചയായിട്ടും ഈ ഒത്തിരി ആളുകള് ഈ ഒരു സിനിമാ തിയേറ്ററിൽ ഒരു രംഗമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ആ പഴമയുടെ ഒരു ആ ഒരു ഭംഗി വളരെ നന്നായിട്ട് അദ്ദേഹം വരച്ചു ചേർത്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെ വളരെ സന്തോഷമാണ് അത് ആളുകൾ അതിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ കാണുമ്പോഴും ഒക്കെ. താങ്ക് യു നിഷ. ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞാ കേട്ടില്ലേ? അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ അത് ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് പൂർണ്ണമായിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. ഇപ്പം ഇവിടെ ഓസ്ട്രേലിയയില് ചേച്ചിയുടെ വീട്ടില് ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇൻവോൾവ്മെന്റിനെ പറ്റി ഒന്ന് പറയാം. ഇതിന് എത്രമാത്രം ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളത്, ആ ഒരു എഴുതുന്ന ആ ഒരു സമയത്തെ ആ ഒരു ഇതും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാവോ ചെറുതായിട്ട്? സത്യത്തില് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബുക്ക് ആക്കണം എന്നുള്ള ഒരു ചിന്തയിലല്ല ഇത് എഴുതി തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കുറിപ്പുകളൊക്കെ ഇങ്ങനെ ലൈക്ക് ഇപ്പൊ ഒരു വിഷു ഓണം അല്ലെങ്കിൽ ഒരു ഫാദേഴ്സ് ഡേ ഒക്കെ വരുമ്പോ നമ്മളെ കുറിച്ച് ഒരു ഓരോ കുറിപ്പ് എഴുതാൻ പറയുമ്പോ നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ ഓരോ അവസരങ്ങളിൽ എഴുതിയപ്പം ഈ കുറിപ്പുകളൊക്കെ വായിച്ചിട്ട് റഷീദ് നല്ല അഭിപ്രായം കൊള്ളാം, അത് നന്നായിട്ടുണ്ട് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ മക്കളോട് ഞാനിങ്ങനെ എഴുതിയതും അത് കാണിച്ചു കൊടുക്കും ഫേസ്ബുക്കിലൊക്കെ വരുമ്പോ കുറെ ആളുകള് അത് വായിച്ച് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പൊ അതൊക്കെ കാണുമ്പോ ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ, കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, അപ്പൊ ആ ഒരു സന്തോഷം അവരോട് പങ്കുവെക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് നാട്ടിൽ എന്റെ ഫേസ്ബുക്കിലുള്ള എല്ലാ സുഹൃത്തുക്കളും പിന്നെ എന്റെ നാട്ടിലുള്ള എന്റെ കൂട്ടുകാർ, അതായത് എന്റെ ബാല്യകാല സുഹൃത്തുക്കള്, കാരണം അവര് ആണ് ഇതിനകത്ത് കുറേ
കഥാപാത്രങ്ങളായിട്ട് വരുന്നതേ. അപ്പൊ ബാല്യകാല സുഹൃത്തുക്കൾക്ക് അവർക്കൊക്കെ വളരെ സന്തോഷം, അഭിമാനം. അവരതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം പണ്ട് ഞങ്ങൾ നടന്ന വഴികളിലൂടെയുള്ള കഥകളൊക്കെ പറയുമ്പോഴേ, പിന്നെ അതുപോലെ തന്നെ എന്റെ നഴ്സിംഗ് മേഖലയിലുള്ള സുഹൃത്തുക്കൾ, ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകള്, അവരൊക്കെ കാണുമ്പോൾ നന്നായിട്ട് നമുക്കറിയാം. പക്ഷെ നഴ്സിംഗില് എന്താണ് സ്പെഷ്യാലിറ്റി? ചേച്ചിയുടേത് ഞാൻ ആക്ച്വലി ഇപ്പൊ ജോലി ചെയ്യണത് ഓറഞ്ചിലുള്ള ബ്ലൂംഫീൽഡ് ഹോസ്പിറ്റലിൽ. ഞാൻ മെന്റൽ ഹെൽത്ത് നേഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെ 2012 ഇവിടെ വന്നതാണ്. ഞാൻ മെന്റൽ ഹെൽത്ത് നേഴ്സ് ആയിട്ട് ജോലി ചെയ്യണം. ഓക്കെ, അപ്പം വളരെയധികം എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. എനിക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യം, നാട്ടില് ഓൾറെഡി ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും കഴിഞ്ഞിരുന്നു. പക്ഷെ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് അവൈലബിൾ ആണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊന്ന് പറയാം, കാരണം ഓസ്ട്രേലിയയിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ബുക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും അതിന്റെ ഡീറ്റെയിൽസും ചേച്ചി ഇപ്പൊ പറയുന്നതാണ്. ബുക്ക് ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആകുന്നുണ്ട് ഇതിന്റെ ഹാർഡ് കോപ്പി. തീർച്ചയായിട്ടും അതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നാട്ടില് ഇന്ത്യയില് ബുക്കിന്റെ ഹാർഡ് കോപ്പി അവൈലബിൾ ആണ്. പിന്നെ ആമസോൺ കിൻഡിലില് ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും കിൻഡിൽ വെർഷൻ അവൈലബിൾ ആണ്. പിന്നെ ഓസ്ട്രേലിയയിൽ അടുത്ത മാസം ആദ്യം, ഈ മാസം അവസാനം വരുമായിരിക്കും, അടുത്ത മാസം ആദ്യം തന്നെ ഹാർഡ് കോപ്പി അവൈലബിൾ ആക്കുന്നതാണ്. അപ്പം നമ്മുടെ ന്യൂകാസിലുള്ള ഒരു സതേൺ സൂപ്പർ മാർക്കറ്റിലെ സുഹൃത്തുക്കളാണ് നാട്ടിൽ നിന്ന് നമ്മുടെ ബുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവരോടുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ ഓക്കെയാണ്. മറ്റുള്ളവരെയും കൂടെ ഇതിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മൊത്തത്തിലുള്ള ഒരു സപ്പോർട്ടാണ് എല്ലാവരുടെയും വിജയം എന്ന് പറയുന്നത് അല്ലേ? അതല്ല, തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇതുപോലെ എന്റെ സ്വപ്നത്തില് ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പം ആ ബുക്ക് അതൊരു ബുക്കായി പുറത്തു വന്നു. പിന്നെ അത് ധാരാളം ആളുകൾ വായിച്ച് അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു. പിന്നെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കള്, നാട്ടുകാര്, വീട്ടുകാര്, കൂട്ടുകാര്, പിന്നെ ഇപ്പം നമ്മുടെ ക്ലബ് ഹൗസ്, അത് ഞാൻ പറയാൻ വരുമായിരുന്നു. അതുപോലെ തന്നെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോം ആയ ക്ലബ് ഹൗസില് ധാരാളം കൂട്ടുകാര് ബുക്ക് വായിക്കുകയും അതിനെപ്പറ്റി ഒന്ന് രണ്ട് ഗ്രൂപ്പുകളില്, അതായത് ഓസ്ട്രേലിയൻ നേഴ്സസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഒരു പെരുവഴി അമ്പലം എന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളുള്ള ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ ഗ്രൂപ്പ് പോകുന്ന പതിയൻസ് കോർണറ്, സ്വാമീസ് കോർണറ്, ചായക്കട എന്ന് വേണ്ട എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ ചെല്ലുമ്പോൾ ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയും ഈ പുസ്തകത്തെ എല്ലാവരും, ആരെങ്കിലും ഒരാളെങ്കിലും പുസ്തകത്തെ കുറിച്ച് ചോദിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ സന്തോഷം. അതുപോലെ തന്നെ വായിച്ചവരൊക്കെ വന്ന് അഭിപ്രായങ്ങൾ പറയുന്നു, നമുക്ക് സജഷൻസ് പറഞ്ഞു തരുന്നു. ഈ ബുക്ക് കയ്യിൽ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയാണ്, ഇതിന്റെ ഹാർഡ് കോപ്പി എന്നെത്തുന്നു അന്ന് ഇത് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഇത് വാങ്ങിച്ചിട്ടില്ല, കാരണം വായിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ബുക്ക് കൈ പിടിച്ച് വായിക്കാനുള്ള ആ ഒരു ചാൻസ്. അതെ, സോ ഐ ആം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. തീർച്ചയായിട്ടും. ആക്ച്വലി ഓസ്ട്രേലിയയിലെ പല കൂട്ടുകാരും ഹാർഡ് കോപ്പിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. അവർ കിൻഡിലില് അധികം വായിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഹാർഡ് കോപ്പി കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സുഹൃത്ത്, നമ്മളുടെ ആത്മാർത്ഥി ഒരു സുഹൃത്ത്, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത്, ഞാനൊരു നഴ്സാണ്, അപ്പൊ ആരോഗ്യരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആളാണെന്നുള്ള നിലയില് നമുക്ക് ശരിക്കും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വീട്ടമ്മമാരാണ്, പല പല കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സമയം കണ്ടെത്തി ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? കാരണം എനിക്കറിയാം ഈ അടുത്തിടയ്ക്ക് ഒരു നല്ലൊരു ചാൻസ് ഉണ്ടായിട്ടുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാവോ? ഞാൻ പറയാതെ എന്റെ ചേച്ചി പറയാ, എനിക്കറിയാം. സത്യം പറഞ്ഞാല് കഴിഞ്ഞ March 8 നമ്മുടെ പുസ്തകശാല എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തില് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യാശാ ഭവനിലേക്ക് നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ എല്ലാ വനിതാ ദിനത്തിനും നമ്മൾ അത് അങ്ങനെ എന്തെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ആ ചടങ്ങിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരിയായ ശ്രീമതി ശാന്ത തുളസീധരൻ മാഡമാണ് നമ്മുടെ പുസ്തകത്തിനെ കവർ പ്രകാശനം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ ഭയങ്കര ഒരു എന്നാ പറയണ ഒരു എക്സൈറ്റ്മെന്റിലാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. അപ്പൊ അതിന്റെ ഒരു കവർ പ്രകാശനം നടന്നു. പിന്നീട് അതിനെപ്പറ്റി ഇപ്പം എല്ലാവരും കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു, എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം. അതിനുശേഷം ഒരു
മൂന്നാലഞ്ച് മാസം കഴിഞ്ഞാണ്, കാരണം കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ജൂലൈ 2-നാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. വലിയ ചടങ്ങൊന്നുമായിട്ടല്ല, നമ്മുടെ സുഹൃത്ത് ലത തന്നെ വായനപ്പുര പബ്ലിക്കേഷൻസിന്റെ ഓഫീസിൽ പോയി പോൾസൺ തേങ്ങാപ്പുരയ്ക്കൽ എന്ന് പറയുന്ന അതിന്റെ ഓണറിന്റെ കയ്യിൽ നിന്ന് എന്റെ ബ്രദറിന്റെ സാന്നിധ്യത്തിൽ ബുക്ക് വാങ്ങി അങ്ങനെ ബുക്ക് പബ്ലിഷ് ചെയ്തു. അന്നത്തെ ദിവസം എന്റെ ഞാന് ആക്ച്വലി ഞങ്ങൾ തൊടുപുഴയെന്നാണ്, ഞാൻ ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം കീച്ചേരി എന്ന സ്ഥലത്താണ്. അപ്പം അവിടെ ഒരു ഗ്രാമീണ വായനശാലയുണ്ട്. അപ്പം നമ്മുടെ എന്റെ ചെറുപ്പത്തിലെ ആ വായനശാലയിലാണ് ആദ്യമായിട്ട് പുസ്തകം വായിച്ചത്. അപ്പൊ ആ വായനശാലയില് അന്നത്തെ ദിവസം തന്നെ, അതായത് ജൂലൈ 2-ാം തീയതി, എന്റെ ബ്രദർ ഒരു ബുക്ക് കൊണ്ടുപോയി കൊടുത്തു. ശരിക്കും അതൊരു വല്ലാത്ത സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് വായിച്ച വായനശാലയല്ലേ ഒരു ബുക്ക്, അതും അടുത്ത തൊട്ടടുത്ത് വായനശാലയോട് ചേർന്ന പറമ്പിലായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പം അവിടുത്തെ പാഠശാല പറമ്പിലെ അസനിക്കാടെ ഐഷാത്താടെ മോളുടെ ബുക്ക് ആണ് എന്ന് പറയുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സന്തോഷമാണ്. അതിനുശേഷം ഇപ്പൊ കൂട്ടുകാരൊക്കെ ബുക്ക് വായിച്ച് അതിനെപ്പറ്റി അഭിപ്രായങ്ങള് ഫേസ്ബുക്കിൽ കുറേ ആളുകള് അതിനെപ്പറ്റി എന്റെ ബുക്കിനെ പറ്റി റിവ്യൂസ് എഴുതി, ഞാൻ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ. അതൊരു വലിയ സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞു ബുക്ക്, അതായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇങ്ങനെ ഒരു സ്വീകാര്യത കിട്ടുമെന്ന്. അപ്പൊ അതുപോലെ കുറേ ആളുകൾ വായിച്ചു. ഇപ്പൊ ഒരു വീട്ടിൽ ഇപ്പൊ ഒരു ബുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ, കാരണം വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കാവ്യപരമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാനിപ്പോ സംസാരിക്കുന്ന രീതിയിൽ തന്നെ എന്റെ ഓർമ്മക്കുറിപ്പുകൾ. ഭാഷയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലേ? അതിന്റെ സെഗ്മെന്റ് ഒക്കെ നമ്മള് ഇങ്ങനെ ചേച്ചിയുടെ ക്ലബ് ഹൗസിൽ ഇതിന്റെ പ്രൊമോഷൻ നടത്തിയ സമയത്ത് കുറച്ച് സെഗ്മെന്റ് ഒക്കെ ഇങ്ങനെ വായിച്ച് ഞങ്ങളെ ഇങ്ങനെ മുൾമുനിയിൽ നിർത്തുക എന്ന് പറയുന്നത് പോലെ നിർത്തിയായിരുന്നു. അതായത് ഓ ഇനി അപ്പൊ അടുത്ത് തന്നെ നമുക്ക് അറിയത്തില്ല, ബുക്ക് വന്നാൽ ഇനി അറിയത്തുള്ളൂ. ഞാനതിന് വെയിറ്റിംഗ് ആണ്. ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞ മഹാനായ നടൻ ജഗദീഷ് ശ്രീമാർ പറഞ്ഞതുപോലെ ആരോ എന്നോട് പറഞ്ഞു, മണ്ണിന്റെ മണമുള്ള കഥകളാണ്. കാരണം നമ്മുടെ നാട്ടിലെ കഥകളും നമ്മുടെ, അതെ, നമ്മുടെ സ്വന്തം കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാല് ഇപ്പം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറില് വായനപ്പുരയുടെ സ്റ്റോളില് എന്റെ ഈ ബുക്കും ഉണ്ടായിരുന്നു. അപ്പം ഷാർജയിലുള്ള പല സുഹൃത്തുക്കളും അവിടെ പോയി ബുക്ക് വാങ്ങിക്കുകയോ അതിന്റെ ഒക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ട് തരികയൊക്കെ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാല് വലിയ സന്തോഷമാണ്. കാരണം ഇതുപോലെ ഒരു കുഞ്ഞു ബുക്കിനെ നമുക്ക് ഇത്രയും സ്വീകാര്യത കിട്ടിയല്ലോ. അതിന് ഞാന് 28 കഥകളുണ്ടല്ലോ അതിന്റെ അകത്ത്, അല്ലെ? 28 കഥകൾ, അതെ അതെ, 28 ചെറിയ കഥകളുണ്ട്. അപ്പം അതിനെ നമ്മളെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ആളുകളോടും വളരെ സ്നേഹവും നന്ദിയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു സ്വീകാര്യതേ, അതായത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയണ പോലെ. പിന്നെ എനിക്ക് ഇനി അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചിയുടെ ഭാവി പദ്ധതികൾ എന്താണ്? കാരണം ഒരു ബുക്ക് എഴുതി ഇതൊരു തുടക്കമാണെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ, ഇനിയും മുന്നോട്ട് ഒത്തിരി കാണുമെന്ന് കരുതുന്നു. അപ്പം ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്, എന്താണ് എന്ന് പറയാം? സത്യം പറഞ്ഞാല് എല്ലാ ആളുകളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ അടുത്ത ബുക്ക്, ചിലർ പറയും ഇങ്ങനെ ഒരു ബുക്ക് എഴുതി നിർത്തരുത്, ഇനി എഴുതണം എന്നൊക്കെ. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട്, എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുറ്റിനും കാണുന്ന കാര്യങ്ങള് പറഞ്ഞാൽ വലിയ കഴിവൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി ഇനിയും ബുക്കുകളൊക്കെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. അപ്പം ശരിക്കും ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ ബുക്കിനെ പറ്റി ചേച്ചി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇനി എനിക്ക് അറിയാനുള്ളത് ചേച്ചിയുടെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള മലയാളി ഫ്രണ്ട്സിനും കാര്യങ്ങൾ എല്ലാവർക്കും അതൊന്ന് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും ബുക്ക് അടുത്ത മാസം വരുമ്പോഴത്തേക്കുവേ, അതൊന്ന് പറയാം. തീർച്ചയായിട്ടും, ഇപ്പം നാട്ടിലായാലും ഇപ്പൊ ഓസ്ട്രേലിയയിലായാലും എനിക്ക് ഒരു നിഫി റഷീദ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, പിന്നെ നിഫി റഷീദ് എന്നൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും ഇപ്പൊ മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പൊ അഡ്രസ് അയച്ചു തന്നാല് ബുക്ക് അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ആമസോൺ കിൻഡിലില് അവൈലബിൾ ആണ്.
ഓക്കെ. അപ്പം എല്ലാവരും ഗൂഗിൾ ഒന്ന് അടിച്ചാൽ മതി, ചേച്ചിയുടെ പേര് നിഫി റഷീദ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആമസോൺ കിൻഡിലാണെന്നുണ്ടെങ്കിലും നിഫി റഷീദ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ബുക്ക് നമുക്ക്, ഞങ്ങൾ ഇങ്ങനെയാണ് ബൈ എന്ന് പറഞ്ഞ ആ ബുക്കിന്റെ ഫ്രണ്ട് പേജ് സഹിതം നമുക്ക് കാണാം, കവർ പേജ് സഹിതം കാണാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ബുക്ക് വരുമ്പോൾ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുക, ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ ബുക്ക്സ് ഇപ്പൊ വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ആമസോൺ കിൻഡിൽ വഴി അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു എഴുത്തുകാരിയാണ്, നമ്മള് സപ്പോർട്ട് ചെയ്യണം, കട്ട സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി എനിക്ക് അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പം യങ്ങർ ജനറേഷൻ എന്ന് പറയണ്ട, ഇപ്പൊ എന്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന പേരന്റ്സ് അല്ലെങ്കിൽ മദേഴ്സ്, ഇപ്പൊ ആയിട്ട് മദേഴ്സ് ആയിക്കോട്ടെ ഫാദേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രചോദനം, ആ അതിന് അവരെയും ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉള്ളവരായിരിക്കും. അപ്പൊ എന്നാന്ന് പറഞ്ഞാല് നമ്മളെ ഇപ്പം ആരായാലും അവർക്ക് ഒത്തിരി പേര് അതാണ് മടിച്ചു നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇപ്പൊ എഴുതുവാണെങ്കിൽ, ഇപ്പം എഴുതി കഴിയുമ്പോൾ അതിപ്പോ എവിടെയെങ്കിലും നമ്മളൊന്ന് ഇപ്പം ഫേസ്ബുക്കിലായാലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ശരിക്കും അത് മറ്റുള്ളവർ വായിച്ചു കഴിഞ്ഞാൽ അവർ അതിനെ പറ്റി അഭിപ്രായം പറയാം. പക്ഷെ നമുക്ക് തന്നെ, അതായത് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം, നമ്മളിപ്പോ എന്തുമാത്രം ഇപ്പൊ എഴുതാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആ കഴിവ് ശരിക്കും എഴുതി അത് മറ്റുള്ളവർ വായിക്കുമ്പോഴും അത് നമ്മൾ കാണുമ്പോഴും നമുക്ക് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ പടം വരയ്ക്കാൻ കഴിയുന്ന ആളുകള്, പിന്നെ മറ്റു രീതികളിൽ ഇപ്പൊ നമുക്കൊരു പ്രസംഗിക്കാൻ സാധിക്കുന്ന ആളുകൾ, ശരിക്കും ആ കഴിവുകളൊക്കെ നമ്മള് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒത്തിരി കഴിവുകളുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട് എനിക്ക്. അപ്പൊ അവരൊക്കെ ശരിക്കും എന്നോട് രണ്ടു മൂന്ന് പേര് എങ്ങനെയാണ് ഇത്ത, അല്ലെങ്കിൽ ബുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, അപ്പൊ അവർക്ക് ഒക്കെ പ്രചോദനമായിട്ട് ഞാൻ പറഞ്ഞു, ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ബുക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതുപോലെ ഒരു ബുക്ക് ചെയ്യണം, ഇന്ന ഇന്ന കാര്യങ്ങളാണ് അതിന് വേണ്ടിയത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഒരെണ്ണം ചെയ്തതുകൊണ്ടേ നമുക്ക് അതിനെപ്പറ്റി അറിയാം. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവരെല്ലാവരും മുന്നോട്ട് വരണമെന്നാണെന്ന്. ഇപ്പം പല അവസരങ്ങളുണ്ട് ആളുകൾക്ക് ഇങ്ങനെ ബുക്ക് പബ്ലിഷ് ചെയ്യാനും. പിന്നെ ആമസോൺ കിൻഡിലാണെങ്കിൽ എന്റെ മോന് ആണ് അത് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇപ്പൊ നിഷ പറഞ്ഞപ്പോഴാണ് ഗൂഗിളിൽ എന്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്റെ ബുക്കിന്റെ ഡീറ്റെയിൽസ്, ആമസോൺ കിൻഡിലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. ശരിക്കും നമ്മളൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലേ, നമ്മൾ ഈ എറണാകുളം ജില്ലയിലെ ഒരു എന്നാ പറയണ്ട ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച വളർന്ന എന്നെ സംബന്ധിച്ചോളം ഇത് എന്തൊക്കെ പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതമാണ്, ശരിക്കും വളരെ സന്തോഷമുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാല് ഈ പുസ്തകം വായിച്ചിട്ട് എന്റെ കൂട്ടുകാരും വീട്ടുകാരും മാത്രമല്ല എന്റെ അധ്യാപകര്, അതായത് എന്നെ ചെറിയ സ്കൂളിൽ നിന്ന് മുതൽ പഠിപ്പിച്ച എന്റെ അധ്യാപകര്, എന്റെ നഴ്സറിയിലെ ടീച്ചറ്, എല്ലാവരും, എന്റെ കോളേജിലെ പ്രൊഫസറ്, ഇവരൊക്കെ ആ ബുക്കിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോഴല്ലേ, അതൊക്കെ കേൾക്കുമ്പോ ഒരു ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമായിരുന്നു, വളരെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് സത്യത്തിൽ. അപ്പൊ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങള് മലയാളികളുടെ പേരില് ഞങ്ങള് അങ്ങോട്ട് തരാണ്. എല്ലാവിധ ആശംസകളും, ഓൾ ദി ബെസ്റ്റ് വിത്ത് എല്ലാ ഫ്യൂച്ചർ പ്ലാൻസിനും വേണ്ടിയിട്ടുള്ള ഓൾ ദി ബെസ്റ്റ് വിഷസ്. അപ്പൊ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിലുള്ള എല്ലാ മലയാളികളും ചേച്ചിയുടെ ഈ ബുക്ക് വാങ്ങിക്കുക. ബുക്ക് ലഭ്യമാകാൻ പറ്റത്തില്ല, ഓക്കെ, അത് അവൈലബിൾ അല്ല. ഇനിയിപ്പം മൊത്തം നമുക്ക് നാട്ടിൽ നിന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കില്ല വരുന്നത്. അപ്പൊ ഇനിയിപ്പോ അത് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ കിൻഡിൽ വഴി എല്ലാവരും ഇത് വാങ്ങിച്ച് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് പ്രൊമോട്ട് ചെയ്യാൻ മറ്റുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുക. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഫയർസൈഡ് ചാറ്റിലേക്ക് വന്ന മിസ്സസ് നിഫി റഷീദിന് മെട്രോ മലയാളം ചാനൽ ഓസ്ട്രേലിയയുടെ പേരില് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. ആൻഡ് ദിസ് ഇസ് നിഷ സൈനിങ് ഓഫ്. താങ്ക് യു, യു ആൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. താങ്ക് യു നിഷ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.